നമസ്കാരം. ഇസ്രയേലിൻ്റെ ഭാഗമായ ഗോലാൻ കുന്നുകളിൽ ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം ഒന്നിലധികം റോക്കറ്റുകൾ പതിച്ച് കുട്ടികൾ ഉൾപ്പെടെ 12-ലധികം പേർ കൊല്ലപ്പെട്ടു. ഫുട്ബോൾ കളിക്കുന്ന സ്റ്റേഡിയത്തിൽ റോക്കറ്റ് പതിച്ചതിനെ തുടർന്നാണ് കുട്ടികളും കൗമാരക്കാരും കൊല്ലപ്പെട്ടത്. 7 ഒക്ടോബർ ശേഷമുള്ള ഏറ്റവും മാരകമായ ആക്രമണമാണ് ഇതെന്ന് ഇസ്രയേൽ പറഞ്ഞു. ലെബനനിൽ നിന്ന് ഇസ്രയേൽ പ്രദേശത്തേക്ക് കടക്കുന്ന ഏകദേശം 30 പ്രൊജക്ടൈലുകൾ തിരിച്ചറിഞ്ഞതായി ഇസ്രയേൽ പറഞ്ഞു. ഇറാന്റെ പിന്തുണയുള്ള ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഈ സംഭവം ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ദീർഘകാലമായി തുടരുന്ന സംഘർഷത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കും എന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. റോക്കറ്റുകൾ പ്രയോഗിക്കുന്നത് തങ്ങളല്ല എന്ന് ഹിസ്ബുള്ള ശക്തമായി പറയുന്നുണ്ടെങ്കിലും ഇതിന് പകരം വീട്ടണം എന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഇസ്രയേലും ഹിസ്ബുള്ളയും അതിർത്തി നിർണയരേഖയ്ക്ക് കുറുകെ ഏകദേശം 10 മാസമായി വർദ്ധിച്ചു വരുന്ന ക്രൂരതയോടെ പരസ്പരം വെടിയുതിർക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് മുൻപ് തന്നെ സംഘർഷം ഒരു തിളച്ചുമറിയുന്ന ഘട്ടത്തിൽ എത്തുകയാണെന്ന് പ്രാദേശിക നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 12 മരണങ്ങൾക്ക് പുറമെ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലുള്ള വടക്കൻ ഗോലാൻ ഹൈറ്റ്സിലെ മജ്ദൽ ഷംസ് എന്ന ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് 29 പേർക്ക് പരിക്കേറ്റു. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കുകയും 81 യുദ്ധത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ഗോലാൻ കുന്നുകളിൽ ഏകദേശം 20,000 ട്രൂസ് അറബികളാണ് താമസിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്കും കീഴിൽ അധിനിവേശ പ്രദേശമായി കണക്കാക്കപ്പെടുന്ന ഈ പ്രദേശത്ത് ഏകദേശം 50,000 ഇസ്രായേലി ജൂത കുടിയേറ്റക്കാരും ഉണ്ട്. അവിടെയുള്ള മിക്ക ഡ്രൂസുകളും സിറിയക്കാരാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ അവർക്ക് പൗരത്വം നൽകും എന്ന വാഗ്ദാനങ്ങൾ ഇസ്രായേൽ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ ആസ്ഥാനമാണ് ലെബനൻ. ഇസ്രായേലിൻ്റെ മണ്ണിൽ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1,139 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രായേൽ ഹമാസിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ലെബനനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ കൂടി ആക്രമിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്താനാണ് പദ്ധതി എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നടുങ്ങിയിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് ശക്തി പകരാൻ ഇസ്രായേൽ സേനയ്ക്ക് ഇറങ്ങാനും പോകാനും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സൈപ്രസ് എന്ന രാജ്യത്തിലെ വിമാനത്താവളം ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. സൈപ്രസും ഇസ്രായേലിന് വേണ്ടി വിമാനത്താവളം തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇതിൽ നിന്നും സൈപ്രസിനെ തടയാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലെബനനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള. ഇസ്രായേൽ സേനയ്ക്ക് വിമാനത്താവളം തുറന്നുകൊടുത്താൽ സൈപ്രസും തങ്ങളുടെ ശത്രുവാകുമെന്നും സൈപ്രസിനെ ആക്രമിക്കും എന്നുമാണ് ഹിസ്ബുള്ള നേതാവ് താക്കീത് നൽകിയത്. ഷിയ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. സൈപ്രസ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യമാണെന്നും സൈപ്രസിനെതിരായ ഭീഷണി യൂറോപ്യൻ യൂണിയന് എതിരായ ഭീഷണിയാണെന്നും അതിനെ ശക്തമായി നേരിടും എന്നുമാണ് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയത്. ഇതോടെ ലെബനൻ ഭരണാധികാരികളാണ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഏതു വിധേനയും ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ലെബനൻ ഭരണാധികാരികൾ സൈപ്രസുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇസ്രായേലിന് വീണ്ടും സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്ക രംഗത്ത് വരികയും ചെയ്തു.